നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. ആ ഒരു പരിശീലകൻ ആരാണെന്ന കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ കൂടുതൽ സ്റ്റാറ്റ്സുകൾ അതുപോലെ തന്നെ അദ്ദേഹം മികച്ച ഒരു പരിശീലകനാണോ എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കത് കാണാവുന്നതാണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒഡീഷ എഫ്സി. പ്രമുഖ മാധ്യമം ഗെയിലിനോവാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. 26 വയസ്സുള്ള ബ്ലാസ്റ്റേഴ്സ് താരം ലാൽറുവ താരയാണ് ഒഡീഷ എഫ്സി ടീമിലേക്ക് എത്തിച്ചത്. ഇതിനകം തന്നെ ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ്ബ് ഔദ്യോഗിക പ്രഖ്യാപനം ഇതിനകം നടത്തിയിരുന്നു. 3 വർഷത്തെ കരാറിലാണ് ഒഡീഷ എഫ്സി താരത്തെ ടീമിലേക്ക് എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനിടയിൽ വെറും 5 മത്സരം മാത്രമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചത്. 2017 സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള താരമാണ് ലാൽറുവ താര. എന്തായാലും താരം ഇനി ഒഡീഷ എഫ്സിക്ക് വേണ്ടി പന്ത് തട്ടു. ദേവപ്രിയ ദേവ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റാവു എഫ്സി താരം കൊൻസാം ഫാൽഗുനി സിംഗിനെ ടീമിലെത്തിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ചർച്ചകളിലാണെന്ന് ദേവപ്രിയ ദേവ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റു ഐ എസ് എൽ ക്ലബുകളും താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം താരം 71% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനാണ് സാധ്യത. 26-കാരനായ താരം മെയിലി ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ട്രാവു എഫ്സിക്കായി 15 മത്സരം കളിക്കുകയും 3 ഗോളും 1 അസിസ്റ്റും ക്ലബിനായി താരം നേടിയിരുന്നു. താരത്തെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും താരത്തെ ടീമിലെത്തിക്കാനുള്ള കടുത്ത ശ്രമത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.